എ ടു ഇസഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിരട്ടത്തവിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉളിയോ ചുറ്റിയല്ലോ അല്ലെങ്കിൽ മെഷീൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് തന്നെ ഇത് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതേപോലത്തെ ഒരു ചിരട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം അതൊന്ന് ലെവലിലൊന്ന് വരച്ചെടുക്കുവാണ്. ഇനി നിങ്ങൾക്ക് കറക്റ്റ് ലെവലിനാണ് കിട്ടുന്നതെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ എടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ എന്തായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ നമ്മുടെ കണ്ണ് വരുന്ന ആ ഒരു ഭാഗമാണ് എടുത്തേക്കുന്നത്. ഏത് ഭാഗമാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഇതേപോലെ കണ്ണ് വരുന്നതോ വരാത്തോ എടുക്കാം. ഇനി ഇതാ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, തേങ്ങയുടെ ഈ സൈഡിൽ വരുന്ന ഈ ലൈൻ, ഇത് നമുക്കൊന്ന് ഉരച്ച് കളയണം. അതിനായിട്ട് ഞാൻ ഒരു ഹാക്സോ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്കൊന്ന് ഉരച്ചെടുക്കണം. ഇതേപോലെ ചുറ്റിനും ഒന്ന് ഉരച്ചെടുക്കണം. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് തേഞ്ഞു പോവും. ഇതേപോലെ ഇനി ബാക്കിയുള്ള ഭാഗവും നമുക്കിതേപോലെ തന്നെ ഒന്ന് ഉരച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് നമ്മളത് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ആക്സോ ബ്ലേഡും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് ഇതേപോലൊരു സാൻഡ് പേപ്പർ, നമ്മൾ ഉരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ ഇതേപോലെ എടുക്കുക. ഇതൊരു പഴയൊരു സാൻഡ് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇത് ഇതേപോലത്തെ ഒരു തടിയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ആ പേപ്പർ ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ആ തടിയിൽ. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഉരച്ചെടുത്താലും മതി. ആക്സോ ബ്ലേഡ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഉരച്ച് വേണേലും നിങ്ങൾക്ക് എടുക്കാം. നല്ലപോലെ തന്നെ പോളിഷ് ചെയ്തപോലെ തന്നെ കിട്ടും. ഇനി ഇതാ ഈ ഒരു കണ്ണാണ് നമുക്ക് ആവശ്യം. ഈ രണ്ട് കണ്ണിൻ്റെയും ആവശ്യം നമുക്കില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അറക്കപ്പൊടി എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ചിരട്ട ഉരയ്ക്കുന്നതിൻ്റെ പൊടി എടുത്താലും മതി. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ആ രണ്ട് കണ്ണും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതാ ഇതേപോലത്തെ ഒരു ഫ്ലക്സ് കുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ നമുക്കത് അതിൻ്റെ മണ്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളല്ലാത്ത ചിരട്ട എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ കണ്ണുള്ള ചിരട്ട എടുക്കുന്നെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഇനി അത് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഉരച്ചെടുക്കാം. ഇത് ഇതേപോലെ ഒന്ന് പിടിച്ചാൽ അതാ ഇങ്ങനെ ഈ ഒരു ലെവലിൽ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ആ ഒരു കനവും കൂടെ കുറയ്ക്കണം. അതുകൊണ്ട് ഒത്തിരി കനമാണ് നമുക്ക്, തവിക്ക് ഇത്രയും കനം വേണ്ട. ഇത് നിങ്ങൾക്ക് ഇതേപോലെ സാൻഡ് പേപ്പർ ഇതേപോലെ വെച്ചിട്ട് ഉരച്ചാൽ മതി, പെട്ടെന്ന് തേഞ്ഞു പോക്കോളും. ഇതേപോലെ ഒന്ന് അമർത്തി പിടിച്ചൊന്ന് ഉരച്ചാൽ പെട്ടെന്ന് തേഞ്ഞു പോവും. ഇതേപോലെ നൈസായിട്ട് പെട്ടെന്ന് തന്നെ ഉരഞ്ഞ് മാറിക്കിട്ടും. ഇനി നിങ്ങൾക്ക് സാൻഡ് പേപ്പർ ഇല്ല, സാൻഡ് പേപ്പർ ഇല്ല എന്ന് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒരു കത്രിക ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാലും കട്ടി കുറഞ്ഞ് കിട്ടും. ഇതേപോലെ ഒന്ന് പിടിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അതിൻ്റെ കട്ടി കുറഞ്ഞ് കിട്ടും. ഇതിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇതേപോലെ ബ്ലേഡ് പോലെ നമുക്ക് കനം കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് വേണമെങ്കിലും പിടിക്കാം, അകവും പുറവും കൂടെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം. ദണ്ട് ഇതേപോലെ നല്ല ലെവലായിട്ട് തന്നെ കിട്ടും. ഇത്രയും കനം കുറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഹോൾ വേണം ഇട്ട് കൊടുക്കേണ്ടത്. ഹോൾ ഇടണം. ഇതാ ഈ ഒരു കണ്ണിൻ്റെ നേരെയാണ് ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി കണ്ണില്ലാത്ത ചിരട്ട എടുക്കുന്നെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ഇത് വെച്ച് എടുത്താൽ മതി. ഏകദേശം നമുക്ക് അറിയാമല്ലോ. രണ്ടിതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രയുള്ളൊരു ഹോളാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്, ഈ ഭാഗം മുതൽ ഇവിടെ വരെ. ഇതേപോലൊരു ചെറിയ കത്രിക ഉപയോഗിച്ച് ആദ്യം നമുക്കിതേപോലെ ഒരു തുണി കേട്ടോ, പഴയൊരു തുണി ഇതിനുള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കാം. ഇത് സ്ലിപ്പായി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തുണി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഹോളിടാം, ഇല്ലെങ്കിൽ ഇതേപോലൊരു തടിക്കട്ട വെച്ചിട്ട് ആ തുണിയോട് ചേർത്ത് വെച്ച് വേണം ഇങ്ങനെ വെക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത്
ചിരട്ട പൊട്ടിപ്പോവും, അതിനാണ് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് കത്രിക ഉപയോഗിച്ച് കിഴിച്ചാൽ മതി. ഇനി ഇതും പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പി പഴുപ്പിച്ചിട്ട് ഇതേപോലെ ഹോളാക്കി കൊടുക്കാം. ഗ്യാസ് അടുപ്പി വെച്ച് കമ്പി പഴുപ്പിച്ചിട്ട് ഇതേപോലെ ഹോളാക്കി കൊടുക്കാം. അതേപറ്റി ഹോള് അപ്പുറത്ത് വീണിട്ടുണ്ട്. ഇതേപോലെ സാവധാനം കറക്കി കറക്കി വേണം ഹോളാക്കാൻ. ഒരുപാട് ബലം പിടിക്കരുത്, ചിരട്ട ചിലപ്പം പൊട്ടിപ്പോവും. ഇതേപോലെ സാവധാനത്തിൽ കറക്കി കറക്കി വേണം ഹോളിൻ്റെ വലിപ്പം കൂട്ടി കൂട്ടിയെടുക്കാൻ. ഇത് ഏകദേശം ആ ഒരു ചെറിയ കത്രിക മൊത്തം കയറുന്ന വിധത്തിൽ നമ്മൾ ഹോളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ കത്രിക ഉപയോഗിച്ച് ഇതിൻ്റെ വലിപ്പം ഒന്നും കൂടെ കൂട്ടിയെടുക്കണം. ഇത് ഏകദേശം നമ്മൾ ഈ ഒരു വലിപ്പത്തിന് ഹോളാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ചിരട്ടയുടെ ആ ഒരു കണ്ണും കൂടെ നമുക്കൊന്ന് ഹോളാക്കി കൊടുക്കാം. അത് ഒരുപാട് വലുതാക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതേപോലെ ഒന്ന് ചുമ്മാ ഒന്ന് കറക്കി ഒന്ന് എടുത്താൽ മതി, ഒത്തിരി വലുതാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതേപോലത്തെ ഒരു കമുകിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കാലകെന്നാണ് പറയുന്നത് കമുക്. ഇതിൻ്റെ ഒരു പീസ് ഞാൻ ഇതേപോലെ കീറി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പിടിയിടാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തടിയുടെ പീസുകളിലും ഉപയോഗിക്കാം. ഇതിന് അതിൻ്റെ അറ്റമുണ്ടല്ലോ, അറ്റഭാഗം ചെറുതായിട്ട് ഒന്ന് മുനയാക്കി കൊടുക്കാം. ഒന്ന് പരത്തി മുനയാക്കി കൊടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിനുള്ളിലോട്ടൊന്ന് ഇട്ട് നോക്കാം. ഇതാ ഇപ്പം ഇത് കയറുന്നില്ല, ഉണ്ട്, ഇതിനുള്ളിലോട്ട് ഇത് കയറുന്നില്ല. ഇതിന് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. ഇതേ ചിരട്ടയ്ക്കുള്ളിലെ ഈ ഒരു സൈഡ്, ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതേ ഈ ഒരു ഭാഗം നമുക്ക് കത്രിക അതാ ഇതേപോലെ ഇതിനുള്ളിലോട്ടിട്ടിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഉരച്ചെടുക്കണം. ആ ഒരു സൈഡ് കത്രികയുടെ വായുള്ള ഭാഗം, എന്നുവെച്ചാൽ കത്രികയുടെ മുറിയുന്ന ഭാഗം വെച്ച് ഇതേപോലെ ഒന്ന് ചരിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കണം. കുറച്ച് പിടിച്ചാൽ മതി, നമ്മൾ പിടിക്കുമ്പോഴേ നല്ലപോലെ അത് ഉരഞ്ഞ് മാറിക്കിട്ടും. അതായത് ഇതേപോലെ ഒന്ന് ചരിച്ച് കൊടുക്കണം, അപ്പോഴേ നമ്മൾ കമ്പിടുമ്പോൾ കറക്റ്റായിട്ട് ആ ഹോളി പോയി കയറത്തുള്ളൂ. അതായത് ഇതേപോലെ ഒന്ന് ചരിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കമ്പ് കയറ്റി നോക്കാം. ഇത് ഏകദേശം ആ ഹോളിലോട്ട് കയറുന്ന ഒരു വിധത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചിരട്ടയുടെ താഴത്തെ ഇതിൻ്റെ മറുഭാഗവും കൂടെ, ഇതിൻ്റെ വെളിഭാഗം, അതിൻ്റെ ബാക്ക് സൈഡും ഇതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം. ഓപ്പോസിറ്റ് ഭാഗം കേട്ടോ ഉരച്ചു കൊടുക്കുന്നത്, ഒന്ന് ആ സൈഡും ഒന്ന് ഈ സൈഡും, അങ്ങനെയാണ് ഉരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊന്നുകൂടെ ആ ഒരു കമ്പ് കയറ്റി നോക്കാം. ഇതാ ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കമ്പ് കയറുന്നുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ ഹോളിട്ടല്ലോ, ആ ഭാഗത്തും ഇതേ രീതിയിൽ തന്നെ ചെറുതായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം. ചരിച്ച് ഉരച്ചൊന്ന് കൊടുക്കണം. ഒരുപാടൊന്നും ഉരയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഉരച്ചാൽ മതി, ഒരുപാട് വലുതൊന്നും ആക്കണ്ട. ഇത് ഒരു സൈഡ് നമ്മൾ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇതിനകവും നമുക്ക് ഉരച്ചെടുക്കണം, അതും കൂടെ കാണിച്ചു തരാം. ഇതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കമ്പ് കയറ്റി വെച്ച് നോക്കാം. ഇപ്പോൾ കണ്ടോ, ആ കമ്പ് മുഴുവനും അതിനുള്ളിൽ കൂടെ കയറി ഇപ്പുറത്ത് വന്ന് ആ രീതിയിൽ കയറും. ഇനി നമുക്കൊന്ന് ടൈറ്റായിട്ടൊന്ന് അടിച്ചു വെച്ച് കൊടുക്കണം. അതായത് ഇതേപോലെ എന്തെങ്കിലും വെച്ചൊന്ന് ചെറുതായിട്ട് അടിച്ചാൽ മതി, ഒരോട് വലിച്ചടിക്കില്ല, പൊട്ടിപ്പോവും. ഇനി ബാക്കിയുള്ള ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ തവിയുടെ മൊത്തം പരിപാടിയും തീർന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് തവി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം.